നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ശരിക്കും നമ്മൾ ഈ വെള്ളരിക്ക പട്ടണം എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു ഒരു ശൈലി പോലെ പറയുന്നുണ്ട്. ആളുകൾ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് വെള്ളരിക്കപ്പെട്ടണം. ശരിക്കും നമ്മുടെ കേരളം ഒരു വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുകയാണ്. നിഖിൽ തോമസ് എന്ന ഒരു SFI-ക്കാരൻ്റെ കൂടി വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം ഇപ്പോൾ പുറത്തായിരിക്കുകയാണല്ലോ. അപ്പോൾ രാവിലെ വന്ന് ഈ SFI-യുടെ ജില്ലാ സെക്രട്ടറി ആർഷോ, ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന ആർഷോ കേരളം എന്നാണ്, നേരത്തെ ഇവർ ആർഷ ഭാരതം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തൊരു ചൊറിച്ചിലായിരുന്നു. ഇപ്പോൾ ഈ ആർഷോ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് കുളിര് കോരുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും അതവിടെ ഈ ആർഷോ വന്ന് പറഞ്ഞത് ഈ നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇയാളാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ വലിയ ആളെന്ന് തോന്നുന്നു. ഒന്നുമല്ല, സ്വന്തം പരീക്ഷ എഴുതാതെ പാസ്സായിട്ട് അതെങ്ങനെയാണ് ഞാൻ പാസ്സായി എന്ന് പോലും അന്വേഷിക്കാത്ത വ്യക്തി, അത് പുറത്തറിഞ്ഞുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ആ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത വിദ്യാഭ്യാസ സ്റ്റെപ്പിലേക്ക് പോകാനിരുന്ന ആ മഹാനാണ് തള്ളിമറിക്കുന്നത്. ഈ നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്ന്, ഇത് പപ്പു ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ നോക്കി പറഞ്ഞതുപോലെ ഉണ്ട്. ആ ഈ കൊള്ളാം കേട്ടോ, നല്ല പൊളപ്പൻ സർട്ടിഫിക്കറ്റ് എന്ന് എന്താ പറയുക, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെ ഉണ്ട്. അതിന് അധികാരപ്പെടുത്തിയത് ആരാണ്? ഈ SFI സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറി, ഇയാൾക്ക് എന്ത് യോഗ്യതയാണോ അതിനുള്ളത്? പരീക്ഷ എഴുതിയ ഒരു മാർക്ക് പോലും മേടിക്കാൻ കഴിവില്ലാത്ത ഒരാൾ, എത്രയോ തവണ വീട്ടിലിരുന്ന് സർട്ടിഫിക്കറ്റ് എന്ന് കാണാതെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കാം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും തെറ്റാതെ പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്ന്. ഒടുവിൽ കലിംഗ യൂണിവേഴ്സിറ്റി, അത് മറ്റൊരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയാണെന്ന് ഓർക്കണം, അവരുടെ രജിസ്ട്രാർ തന്നെ വന്ന് പറയുന്നു അങ്ങനൊരു വിദ്യാർത്ഥി ഇവിടെ പഠിച്ചിട്ടില്ല, അയാൾ അതിൽ കാണിക്കുന്ന കണക്ക് അങ്ങനെ ഒരു ഡിഗ്രി, ഒരു വിഷയം പോലും ഇവിടെ ഇല്ല എന്നാണ്, അങ്ങനെ ഒരു കോഴ്സ് പോലും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു നടന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ദാ ആർഷ വീണ്ടും വന്ന് പറയുന്നത് ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, ഇത് SFI-യുടെ മാത്രം പ്രശ്നമായിട്ട് കാണരുത്, ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം, ഇതിൻ്റെ പേര് സർട്ടിഫിക്കറ്റ് മാഫിയ ഉണ്ടാവാം, അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം വാദി പ്രതിയായി. ഇപ്പോൾ അവൻ വലിയ പുണ്യാളനായി. ആരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പരീക്ഷ എഴുതാതെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എന്ന റിസൾട്ട് വന്നപ്പോൾ മിണ്ടാതിരുന്ന മഹാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഉടായ്പ് നടന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രസം, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് ഇതെന്നാണ് കേരളം എന്നാണ് നമ്മുടെ പിണറായി വിജയൻ തന്നെ തള്ളി മറിച്ച് വെച്ചത്. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു SFI-ക്കാരന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് വ്യാജമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മറ്റൊരു സർവകലാശാലയുടെ, അതും കേരളത്തിന് വെളിയിലുള്ള ഒരു സർവകലാശാലയുടെ പേര് ഉപയോഗിക്കേണ്ടി വന്നു. എന്നിട്ട് അത് കാണിച്ചിട്ടാണ് ഇവിടെ അഡ്മിഷൻ നേടിയത്. അപ്പോൾ ഒന്ന് ഓർത്ത് പോയിക്കേ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആ നിലവാരമൊക്കെ ഒന്ന് ഓർത്ത് പോയിക്കേ. എന്നിട്ട് അവിടെ കണ്ടുകൊണ്ട് അങ്ങ് ഉരുണ്ട് പറഞ്ഞ് നിൽക്കുക. ഇനി ആർഷോ ഈ നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കും, ആർഷോയുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്ന് ആര് പരിശോധിക്കും? അത് ചിന്താജറോം പരിശോധിക്കും. ഇനി ചിന്തയുടെ ഒറിജിനലാണെന്ന് ആര് പരിശോധിക്കും? അത് നമ്മുടെ ഈ ദീപാനിശാന്ത് ഒരു പക്ഷേ പരിശോധിച്ചേക്കും. ദീപാനിശാന്തിൻ്റെ ഒറിജിനലാണെന്ന് ആര് പരിശോധിക്കും? അതൊരു പക്ഷേ നമ്മുടെ സുനിൽ പി ഇളയിടം പരിശോധിച്ചേക്കും. ഇവരുടെയൊക്കെ ഒറിജിനലാണെന്ന് ആര് പരിശോധിക്കും? അത് നമ്മുടെ അപ്പൻ ഗോവിന്ദൻ അഥവാ അല്ലെങ്കിൽ അവരുടെ MV ഗോവിന്ദൻ മാസ്റ്റർ പരിശോധിക്കും. ഈ മാസ്റ്റർ എന്തിനാ? ആ വേറൊരാളുണ്ട് പ്രകാശം മാസ്റ്റർ, എന്തിനാ മാസ്റ്റർ? ആ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്? അറിയില്ല, അങ്ങ് വെച്ചേക്കുവോ സാറെന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നാൻ വേണ്ടി വെച്ചേക്കുക. ഗോവിന്ദൻ മാസ്റ്റർ ഒരു വെയിറ്റിന് ഇരിക്കട്ടെ, പ്രകാശം മാസ്റ്റർ ഒരു വെയിറ്റിന് ഇരിക്കട്ടെ, എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? തമ്പുരാൻ അറിയാം. ഈ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞ മനുഷ്യൻ എവിടെയോ PT മാഷായിരുന്നു എന്ന് പറയുന്നു, ഏതാനും മാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അറിയില്ല. പക്ഷേ സ്വയം അദ്ദേഹം പറയുന്നത്, എൻ്റെ പേര് വിമൽകുമാർ എന്ന് പറയുന്ന കണക്ക് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ്. നമ്മളെല്ലാം വിളിച്ചോണം ഗോവിന്ദൻ മാസ്റ്റർ എന്ന്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ, എവിടുത്തെ ടീച്ചറാണ്? ആ ചിലർ പറയുന്നത് തയ്യൽ ടീച്ചറാണ് ആണോ, ചിലർ പറയുന്നത് നേഴ്സറിയിലെയാണ് ആണോ, അറിയില്ല. അവരങ്ങ് സ്വയം ഓരോ പേരങ്ങ് എടുത്തണിഞ്ഞേക്കുക. ടീച്ചർ വേറൊരാൾ, ഷൈല ടീച്ചർ, ആ വ്യക്തി മാത്രം ടീച്ചറാണെന്നുള്ള അറിവുണ്ട്, സത്യമായിരിക്കാം. ബാക്കി ഇട്ടിരിക്കുന്നതെല്ലാം എന്തിനു വേണ്ടി ഇട്ടിരിക്കുന്നത്? ഫുൾ ഉടായ്പാണ് ഇവർ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ അവകാശപ്പെടുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള ഒരേ ഒരു വ്യക്തി ഒരുപക്ഷെ MM Mani ആയിരിക്കും. MM Mani-ക്ക് 4ാം ക്ലാസ് ഉള്ളെന്ന് പാവപ്പെട്ട MM Mani തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. അത് മാത്രമായിരിക്കാം സത്യം, ബാക്കിയെല്ലാം ഫുൾ ഉടായ്പാണ്. അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ SFI-ക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊരു വൈസ് ചാൻസലർ, നമ്മുടെ KT ജലീലൊക്കെ ഇപ്പോൾ പണിയില്ലായിരിക്കല്ലേ, പുള്ളിയെ തന്നെ അതിനൊക്കെ ആക്കിയിട്ട്
പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒക്കെ പാസ്സാക്കി വിടുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്കെങ്കിലും മര്യാദയ്ക്ക് പഠിച്ചു പോവുകയും അവരുടെ സർട്ടിഫിക്കറ്റിനെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവൻ്റെയൊക്കെ കൂടെ പഠിച്ച എല്ലാവൻ്റെയും ഗതി ഇതൊക്കെ തന്നെയാണ്. ചോദിക്കുന്ന ഇതാണ്, ഇനി നാളെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു ജോലിക്ക് പോലും ഇവിടുത്തെ ബിരുദ സർട്ടിഫിക്കറ്റോ മറ്റു സർട്ടിഫിക്കറ്റുകളോ ഒന്നും അവർ നോക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവം ആകുന്നത്? ഒരാൾ ഓൾറെഡി 14-ാമത്തെ ദിവസം എന്തോ ഒളിവിലാണ്, അതോ ഒറ്റപ്പെട്ട സംഭവം ആവുമോ? അതെങ്ങനെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ആക്കി വെക്കാൻ നേരത്തെ ഇതാ വരുന്ന നിഖിൽ തോമസ്. ഇനി അത് നോക്കുന്ന ആരാണ്? ആഷോ, PM ആഷോ. ഇനി ആ മഹാനോ? പരീക്ഷ എഴുതി ജയിക്കാതെ മഹാൻ. ഇനി സുനിൽ പി ഇളയുടെ എന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാം മൂത്തൊരു കമ്മിയുണ്ട്. ആ മഹാന് PhD എടുത്ത വളഞ്ഞ വഴിയിലൂടെയാണെന്ന് ഇവിടെ നിലവിൽ തന്നെ ആരോപണമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അത് അഡ്വക്കേറ്റ് ജയശങ്കരെ പോലുള്ളവർ പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട ദീപ നിശാന്ത്, എത്രയെത്ര LLB കാർ, എത്രയെത്ര PhD കാർ, ഇവരൊക്കെ വളരെ എളുപ്പത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ആളുകളെ എന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള അണികളെ പറ്റിക്കാനാണ്. ഇപ്പം R. ബിന്ദുവിൻ്റെ കേസ് തന്നെ എടുക്കുക. അവരുടെ വിദ്യാഭ്യാസ നിലവാരവും ഇംഗ്ലീഷ് പരിജ്ഞാനവും നമ്മൾ കേട്ടതാണ്. ഇനി അവരുടെ കൂട്ടത്തിലുള്ള വിജയരാഘവൻ എന്നൊരാളുണ്ട്. കുറേ കാലം മുമ്പ് കോടിയേരിക്ക് വയ്യായിരുന്ന സമയത്ത് പകരം ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന, ഈ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. ആ വ്യക്തിക്ക് PhD ഉണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞു നടക്കാറില്ല. ഡോക്ടർ A. വിജയരാഘവൻ എന്തുകൊണ്ടോ അദ്ദേഹം പറഞ്ഞു നടക്കാറില്ല. അദ്ദേഹം ഈ ഇസ്ലാമിക് സ്റ്റഡീസിലാണ് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് തന്നെയാണ് AA റഹീമും ഡോക്ടറേറ്റ് എടുക്കാൻ നിൽക്കുന്നത്. ആദ്യം പറ്റിയില്ല, പിന്നീട് 600,000 കൂടെ കൊടുത്തു വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഡോക്ടർ AA റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേൾക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഡോക്ടർ ചിന്താ ജെറോമാണ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രവൃത്തിയും ഇവരുടെയൊക്കെ ഇവരൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ബിരുദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ഓരോ ദിവസവും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നാടിനെ വെള്ളരിക്കപ്പെടണം എന്നല്ലാതെ എന്ത് പറയാനാണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ തള്ളിമറിക്കാൻ പറ്റുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.